സംഘപരിവാർ പ്രപ്പകണ്ഠ ചിത്രം കേരള സ്റ്റോറി പതുക്കുകയാണെങ്കിലും അതിന്റെ ലക്ഷ്യം നേടുകയാണ് ഈ സിനിമയുടെ സംഘപരിവാർ ലക്ഷ്യം വെച്ച് വർഗീയ കലാപം മഹാരാഷ്ട്രയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ജമ്മുവിലും സിനിമയുടെ പേരിൽ സംഘർഷമുണ്ടായി സിനിമയുടെ പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ചിലരിട്ട പോസ്റ്ററുകൾ മഹാരാഷ്ട്രയിലെ അഗോഡയിൽ കലാപത്തിന് വഴി വച്ചിരിക്കുകയാണ് കേരളത്തിൽ ലവ് വഴി ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തി യുവതികൾ ഐ എസ് ഐ എസ്സിൽ ചേർന്നെന്ന അവകാശവാദവുമായി അവതരിപ്പിക്കപ്പെട്ട സിനിമയുടെ ലക്ഷ്യം നാട്ടിൽ ധ്രുവീകരണവും കലാപവും സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടെ ഗൂഢപദ്ധതി കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും ഒരു ചലനവും സൃഷ്ടിക്കാതെ പോയ ചിത്രമാണ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കലാപത്തി പടർത്തുന്നത് അഗോളയിൽ ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കലാപശ്രമവുമായി ബന്ധപ്പെട്ട നൂറ്റിമൂന്നു പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് സംഘർഷത്തിൽ ഒരു വനിതാ പോലീസ് അടക്കം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് നിരവധി വീടുകളും കടകളും ആക്രമിക്കപ്പെട്ടു പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചിരിക്കുകയാണെന്നും സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സംഘപരിവാറുകൾ ഈ സിനിമയെ മുൻനിർത്തി ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റുകളിൽ പ്രവാചകനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ശനിയാഴ്ചയോടെയാണ് ഇതിന്റെ പേരിൽ സംഘർഷം തുടങ്ങിയത് പ്രശ്നമുണ്ടാക്കുന്നവരെ പോലീസ് ശക്തിയായി നേരിടുമെന്നും മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്ഡെ പറഞ്ഞിട്ടുണ്ട് ജമ്മുവിൽ ഒരു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് കേരള സ്റ്റോറിയുടെ പേരിൽ സംഘർഷമുണ്ടായത് വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചില പോസ്റ്റിനെ ചൊല്ലിയാണ് സംഘർഷം അക്രമത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇത്തരം സംഘർഷങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സിനിമകളെ ഉപയോഗിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനാണെന്ന് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ആരോപിച്ചു കേരള സ്റ്റോറിക്കെതിരെ വൻ വിമർശനമുയർന്നപ്പോൾ ഐ എസ് ഐ എസ്സിൽ ചേർന്നത് മുപ്പത്തിരണ്ടായിരം പേരല്ല വെറും മൂന്ന് പേരാണെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ കർണാടക തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വിരുദ്ധത ആളി കത്തിക്കാൻ പ്രധാനമന്ത്രി തന്നെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്കയുടെ രാജ്യാന്തര മതസ്വാതന്ത്ര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വെല്ലുവിളിക്കപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെയാണ് കേരള സ്റ്റോറിയുടെ പേരിൽ കലാപങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് ഏതു മതത്തിൽ വിശ്വസിക്കാനും ആരാധന നടത്താനും മതത്തെക്കുറിച്ച് വിദ്വേഷൻ ഹിതമായി സംസാരിക്കാനും പൗരന്മാർക്ക് ഭരണഘടനാപരമായി അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യയെങ്കിലും ബി ജെ പി ഭരണത്തിൽ ആ അവകാശങ്ങളെല്ലാം ഹനിക്കപ്പെടുകയാണെന്ന് റിപ്പോർട്ടിലുള്ളത് ബി ജെ പി നേതാക്കൾ പരസ്യമായി വിദ്വേഷ പ്രചരണം നടത്തുവെന്നും മതത്തിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളെ കേന്ദ്രം തള്ളിപ്പറയുന്നില്ലെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു ഒരു സിനിമയെ ഉപയോഗിച്ചുള്ള കലാപശ്രമങ്ങളെ പ്രധാനമന്ത്രി തന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഈ ഔദ്യോഗിക റിപ്പോർട്ടിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ എഴുന്നൂറ്റി അറുപത്തൊന്ന് ആക്രമണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ ഇരുപത്തി ആറ് വരെ ക്രൈസ്തവർക്കെതിരെ അഞ്ഞൂറ്റി ആക്രമണങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് ഗോസംരക്ഷണത്തിന്റെ പേരിൽ അസാം ഗുജറാത്ത് ഡൽഹി ഹരിയാന കർണാടക മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹീനമായ ആക്രമണങ്ങളാണ് നടക്കുന്നതെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് സിനിമയുടെ പേരിൽ വർഗീയ സംഘർഷം സംഘർഷമുണ്ടാകുന്നതും അമേരിക്കയുടെ ഈ റിപ്പോർട്ട് പുറത്തുവരുന്നതും ഏതായാലും കേരളത്തെ അപമാനിക്കാനും കേരളം വർഗീയവാദികളുടെ നേഴ്സറിയാണെന്ന് പ്രചരിപ്പിക്കാനും ശ്രമിച്ച സിനിമയെ കേരളം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കാണാനാളില്ല എന്നതിനാൽ തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമ അതിവേഗം മാറ്റുകയാണ്